ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തെ കുറിച്ചാണ്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ച് നടന്ന മത്സരം 2-0 എന്നുള്ള സ്കോർ ലൈനിന് ചാമ്പ്യന്മാരായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിരിക്കുകയാണ്. റിസൾട്ടിൽ അത്ര സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെൻ്റ് ഒന്നും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല, സീസണിലെ ആദ്യത്തെ മത്സരമാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കൺക്ലൂഷനിലേക്കൊന്നും എത്താൻ സാധിക്കില്ല. അത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ആദ്യം തന്നെ പറയുകയാണ്. മാത്രമല്ല, ചെൽസി സംബന്ധിച്ചിടത്തോളം പുതിയ മാനേജറാണ്, പുതിയ ടാക്ടിക്സാണ്, പുതിയ ഫിലോസഫി ഇംപ്ലിമെൻ്റ് ചെയ്യാണ് മറ്റൊരു സീസണിൻ്റെ തുടക്കത്തിലും. അപ്പോൾ എന്താണ്, കൺക്ലൂഷനിലേക്കൊന്നും എത്തുന്നില്ല എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ, എൻ്റെ ഫുട്ബോൾ ക്ലബ്ബിൽ തോൽവികൾ എന്ന് പറയുന്നത് വളരെയധികം നോർമലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. വളരെ സാധാരണയായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എന്നെ ഏറ്റവും വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം. അതായത്, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, എന്നെയൊക്കെ സംബന്ധിച്ചോളം, ഞാൻ എൻ്റെ കാര്യം പറയാം, ചെൽസിയുടെ ഒരു കളി ചെൽസി തോൽക്കുന്ന കാര്യത്തിൽ, അത് ബിഗ് മാച്ചോ സ്മോൾ മാച്ചോ എന്തോ ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് വിഷമടിക്കാറുണ്ടായിരുന്നു. ശരിക്കും മൂഡ് കംപ്ലീറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. അത് എൻ്റെ കാര്യം മാത്രമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല, പല ചെൽസി ഫാൻസിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയായിരിക്കും. പല ചെൽസി ഫാൻസിൻ്റെയും കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ കോമഡി രൂപേണയായിരിക്കും മത്സരത്തിന് ശേഷം നടക്കുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ ഇന്നലെ തന്നെ കളി കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിക്കുന്നു, ഞങ്ങൾ ചിരിച്ചും കളിച്ചിട്ടാണ് ഈ മത്സരത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്കാണ് ക്ലബിനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർക്കേണ്ട കാര്യം, 3 വർഷങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടുള്ള സൈഡാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, ഇപ്പോഴത്തെ സ്ഥിതിയുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പുതിയ മാനേജറോട് ക്ലബിൻ്റെ അധികാരികൾ Top 4 പോലും ഫിനിഷ് ചെയ്യണമെന്ന് പോലും പറഞ്ഞിട്ടില്ല അത്രേ. അത് എൻസോ മരസ്ക എന്ന് പറയുന്ന മാനേജർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. പുള്ളിക്കാരനോട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കോമ്പീറ്റ് ചെയ്യാനാണ് അത്ര പറഞ്ഞിട്ടുള്ളൂ. Top 4 വേണമെന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത്, അത്തരത്തിലൊരു ഡിമാൻഡ് പോലും വെച്ചിട്ടില്ല എന്നുള്ളത്. 5-10 വർഷത്തെ പ്രൊജക്റ്റാണ് പോലും, അത്തരത്തിലൊരു വിഷനാണ് അത്രേ ക്ലബ്ബ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്താല്ലേ, എന്തായാലും സമയം കൊടുക്കാമല്ലേ. 5-10 കൊല്ലമല്ലേ ചോദിച്ചിട്ടുള്ളൂ, 50 കൊല്ലമൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ പ്ലെയേഴ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ. കളി കഴിഞ്ഞപ്പോൾ വളരെ നോർമലാണ്, ഒരു പ്രശ്നവും ഇല്ല. ആരുടെയും മുഖത്ത് ഒരു ഗിൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. എന്തായാലും ശരിയാണ്, ഞാൻ പറഞ്ഞ പോലെ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ സ്റ്റിൽ, കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെൽസിയെ വാച്ച് ചെയ്തുള്ള കാര്യത്തിൽ കണ്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഇപ്പോഴും മുഴച്ചു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അല്ല. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്നലത്തെ മത്സരം കഴിഞ്ഞുള്ള കാര്യത്തിൽ ആകെ നോക്കേണ്ടതായിട്ടുള്ള ഒരൊറ്റ സ്റ്റാറ്റാണ് എവിടെയാണ് ചെൽസിയുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അതായത്, എക്സ്പെക്റ്റഡ് ഗോൾസിൻ്റെ ആ ഒരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റിയേക്കാൾ കൂടുതൽ XG ചെൽസിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1.34 XG ചെൽസിക്ക് ഉണ്ടായിരുന്നു, 1.28 XG മാത്രമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ 1.28 XG കൊണ്ട് അവർ 2 ഗോളുകൾ അടിച്ചു. ചെൽസി 1.34 XG കൊണ്ട് കോഴിമുട്ട ആണ് അടിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് സംഭവം. മാത്രമല്ല, ഈ 1.28 XG കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി 2 ഗോളടിച്ചു എന്ന് പറഞ്ഞാൽ ചെൽസിയുടെ ഗോൾ കീപ്പർ, പ്രത്യേകിച്ച് ആ 2-ാമത്തെ ഗോളിൽ എന്താണ് കാണിച്ചത് നമുക്കറിയില്ല. ചെൽസിയുടെ മിഡ്ഫീൽഡ് എങ്ങനെയാണ് കോവാച്ചിച്ചിനെ ആ ഒരു മിഡ്ഫീൽഡിലൂടെ എങ്ങനെ ആ ഒരു റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊടുത്തിട്ട് പോകാൻ അനുവദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഒരു ടോപ്പ് സ്ട്രൈക്കറിൻ്റെ ഭാവം, ഒരു ടോപ്പ് കീപ്പറിൻ്റെ ഭാവം ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള ഏരിയകളിലേക്ക് ഞാൻ കടക്കുന്നില്ല, വേറെയും ഏരിയകളിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ കോച്ച് ചെയ്ത് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഒരു ടോപ്പ് കീപ്പറും ഒരു ടോപ്പ് സ്ട്രൈക്കറും ഇല്ലാതെ എങ്ങനെയാണ് ചെൽസി മുമ്പോട്ട് പോവുക? ചെൽസിയുടെ ഈ റിക്രൂട്ട്മെൻറ്റ് ടീം സീരിയസ് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുള്ള പ്രശ്നമാണിത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂ ടോപ്പ് സ്ട്രൈക്കറെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അത് ഇതുവരെ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒസിമൻ്റെ പുറകിലുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയിരുന്നെങ്കിൽ എപ്പോഴേ അത് നടത്തിയിട്ടില്ല സീസൺ തുടങ്ങി. അതുപോലെ തന്നെ യോർഗൻസൺ എന്ന് പറയുന്ന ഒരു കീപ്പറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. സാഞ്ചസിനെ പെട്രോവിച്ച് റീപ്ലേസ് ചെയ്തതാണ് കഴിഞ്ഞ സീസണിൽ നമുക്കറിയുന്നതാണ്. പ്രകടനം കൊണ്ട് മാത്രം തന്നെയാണ് ആ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നത്. പെട്രോവിച്ചിനെ മാറ്റി നിർത്തുന്നു, യോർഗൻസിനെ കൊണ്ടുവരുന്നു, വീണ്ടും സാഞ്ചസിനെ നമ്പർ 1 കീപ്പറായിട്ട് മാറ്റുന്നു. എന്തിന്? ഈ സാഞ്ചസ് എന്ന് പറയുന്ന കീപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മത്സരത്തിൽ ചിലപ്പോൾ 1-2 കിടിലൻ സേവുകൾ ചങ്ങായി നടത്തും. ഭയങ്കര അത്ലറ്റിക് ആയിട്ടുള്ള ഒരു കീപ്പറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബേസിക് പിന്നെ ഗോൾ കീപ്പിംഗ് സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദ ബോൾ അദ്ദേഹം മിസ്റ്റേക്സ് വരുത്തും. ഇന്നലെ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു, അതെന്തോ ഭാഗ്യത്തിനാണ് പിന്നെ പണി ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ കോവാച്ചിച്ചിൻ്റെ ഗോളൊക്കെ അദ്ദേഹം സേവ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതാണ് സാഞ്ചസ് എന്ന് പറഞ്ഞൊരു കീപ്പർ. ആ കീപ്പർക്കായിട്ട് ഒരുപാട് പൈസ ചെൽസി കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുവന്നൊരു ചങ്ങായിയാണ്.
അപ്പോൾ അതാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. ആദ്യം തന്നെ പറയേണ്ട ഒരു സംഭവമാണ്, അതായത് കുറേ പൈസ സ്പെൻഡ് ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ ട്വിറ്ററിലൊക്കെ. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ എൻ്റെ മകൻ ടോയ് ഷോപ്പിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ആള് ടോയ് ഷോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന ടോയ് ആണ് എന്ന് പറഞ്ഞിട്ട് ആണ് പോവുക, ഇതാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പോവുക. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണോ പുള്ളി നേരത്തെ പറഞ്ഞത് അത് വാങ്ങൂല, ബാക്കി എല്ലാ ടോയും വാങ്ങിയിട്ട് വരും. എന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും അയ്യോ ഞാൻ ആ ടോയ് വാങ്ങിയില്ലല്ലോ, എനിക്ക് ആ ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വാശി പിടിക്കും. എന്നിട്ട് വീണ്ടും ടോയ് ഷോപ്പിൽ പോകും, പിന്നെയും അത് വാങ്ങൂല. അപ്പോൾ ഇത് റിപ്പീറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതുതന്നെയാണ് ഇപ്പോൾ ചെൽസിയും ചെയ്തത്. എന്താണ് വേണ്ടതെന്ന് നമുക്കറിയാം, പക്ഷേ അത് വാങ്ങൂല. നമുക്കെല്ലാവർക്കും അറിയാം എന്താണ് വേണ്ടതെന്നുള്ളത്. പക്ഷേ നമ്മൾ 500 കീപ്പർമാരെ വാങ്ങും, ബാക്കി 150 ബാക്കിയുള്ള ഏരിയകളിലുള്ള പ്ലേയേഴ്സിനെ വാങ്ങും, പക്ഷേ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങൂല. അതാണ് നിലവിലത്തെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ കഴിയുന്നതിന് മുമ്പേ ഒസീമൻ ആഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കട്ടെ. കാരണം എൻസോ മരസ്ക എന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഇൻസൈഡ് ദ ബോക്സ് ആയിരുന്നു ഡിഫറൻസ് എന്നുള്ളത് ശരിയാണ്. അവിടെ എർലിംഗ് ഹാലൻഡിന് തുടക്കത്തിൽ തന്നെ ഒരു ചാൻസ് കിട്ടുന്നു, അദ്ദേഹം അത് മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ചെൽസിക്ക് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലും, ചെൽസി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ട് സംഭവമാണ്. പക്ഷേ ഇവിടെ ചെൽസിയുടെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു, പ്രസ്സിങ്ങിൽ ഇത്തിരി വ്യത്യാസം കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, അതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് സംഭവം തന്നെയാണ്. പക്ഷേ എന്താണ് പ്രധാന പ്രശ്നങ്ങൾ മുഴച്ചു നിൽക്കുന്നുണ്ട്, അതുതന്നെയാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഇനി മത്സരത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി പെപ് ഗാർഡിയോള നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മത്സരത്തിന് മുമ്പോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് ഷേപ്പിലല്ല വരുന്നതെന്നുള്ളത്. അത് നമുക്ക് കാണാനും പറ്റുന്നുണ്ടായിരുന്നു, അവർ തേർഡ് ഗിയറിലൊക്കെയാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് ടീമിന് ഇന്നലെ സിറ്റിക്കെതിരെ ഒരു പ്രോപ്പർ ഫൈറ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു സിറ്റിയുടെ ഫിറ്റ്നസും സിറ്റിയുടെ ലെവലും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് സംബന്ധിച്ച. അതേ രീതിയിൽ ചെൽസി ഇന്നലെ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സിറ്റി ടോപ്പ് ലെവലിലൊന്നും ആയിരുന്നില്ല. അവരുടെ ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസണാണ്, റോഡറി ഇല്ലാത്ത സിറ്റിയാണ്. റോഡറി ഇല്ലാത്ത സിറ്റി എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ റോഡറി മാത്രമല്ല, സ്റ്റോൺസ് ഉണ്ടായിരുന്നില്ല. ഫിൽ ഫോഡൻ കഴിഞ്ഞ സീസണിലെ പ്ലെയർ ഓഫ് ദ സീസണാണ്, പുള്ളിക്കാരൻ സെക്കൻഡ് ഹാഫിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുള്ളിക്കാരനും ആ ഒരു ഷേപ്പിലേക്കോ ഫിറ്റ്നസിലേക്കോ ഒന്നും ഉയർന്നിട്ടില്ല നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിറ്റിക്കെതിരെ ഹോമിൽ, പ്രത്യേകിച്ച് ചെൽസിയുടെ ഹോമിൽ ഒരു നല്ലൊരു പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ബാക്ക് ഓഫ് ദ മൈൻഡിൽ എനിക്കറിയാം ഈ മത്സരം ജയിക്കില്ല എന്നുള്ളത്, അത് നിങ്ങളിൽ പല ആളുകൾക്കും അറിയുന്നത് തന്നെയായിരിക്കും. എനിക്ക് ഓൾറെഡി അറിയുന്നൊരു സംഭവം തന്നെയായിരുന്നു, ജയിച്ചില്ല. പക്ഷേ ചില പോസിറ്റീവ്സ് ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. എന്തായാലും ആദ്യം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പോസിറ്റീവ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ, കോവച്ചിച്ച് റോഡറിയുടെ അഭാവത്തിൽ ആ റോള് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു 6 റോള് ബ്യൂട്ടിഫുള്ളായിട്ട് ചങ്ങായി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്ത് വേണ്ടതായിട്ടുള്ള സംബന്ധനാണ്. 25 മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ചെൽസിയിലും ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോവച്ചിച്ചിനെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്തത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ ക്ലെവർ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അത് എന്നുള്ളത് ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ സീസണിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ദാ റോഡിൻ്റെ അഭാവത്തിൽ അദ്ദേഹം സ്റ്റെപ്പപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം വാസ്റ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. മാത്രമല്ല, റൊമിയോ ലാവിയ പോയതിനു ശേഷം ചെൽസിയുടെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന എത്രയാണ്, 200+ മില്യൺ പൗണ്ടിൻ്റെ മിഡ്ഫീൽഡിനെ ഒറ്റയ്ക്ക് കോവച്ചിച്ച് മറികടന്ന് പോയിട്ട് ആ ഗോളടിച്ചുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് 25 മില്യൺ പൗണ്ടിന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള കോവച്ചിച്ച് ചെൽസിയുടെ ആ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് മിഡ്ഫീൽഡിനെ അനായാസമായിട്ട് ഔട്ട് ക്ലാസ് ചെയ്യുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട്, അതായത് റെഡ് കാർപ്പറ്റ് ഇങ്ങനെ വിരിച്ചു കൊടുത്തതാണ്, പോയിക്കോ പോയി അടിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്താലേ, പിന്നെ കെവിൻ ഡി ബ്രോയ്ന ലുക്കിംഗ് ഷാർപ്പ്. ഹാലണ്ട് തുടക്കത്തിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി തന്നെ ഗോളാക്കുന്നു. ആ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മത്സരത്തിൻ്റെ തുടക്കത്തിൽ മാൻസിറ്റി സവീനിയോയെ ലെഫ്റ്റിലും ഡോക്കുവിനെ റൈറ്റിലുമാണ് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വിങ്ങന്മാരായിട്ട്. പക്ഷേ ഡോക്കു വേഴ്സസ് കുക്കുരയെ ബാക്കിൽ, ചെൽസിയുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള കുക്കുരയെ ഉണ്ടായിരുന്നു, ഡോക്കു വേഴ്സസ് കുക്കുരയെ ബാക്കിൽ കുക്കുരയായിരുന്നു വിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓപ്പണിംഗ് 15 മിനിറ്റ്സിൽ കുക്കുരയെ ഓൺ ടോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. അങ്ങനെ പെപ്പ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്വിച്ച് ചെയ്തു, ഡോക്കുവിനെ ലെഫ്റ്റിലേക്ക് മാറ്റി സവീനിയോയെ റൈറ്റിലേക്ക് മാറ്റുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ കുക്കുരയ ഈ സവീനിയോയുമായിട്ട് ഇടങ്ങറാകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടത്. ആ 26-ാം നമ്പർ ജേഴ്സി ധരിച്ചിട്ട് സവീനിയോ മൂവ് ചെയ്യുന്ന രീതി കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത് റിയാദ് മാറസിനെ തന്നെയാണ്. റിയാദ് മാറസും ആ 26-ാം നമ്പർ ജേഴ്സിയിലാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതേ രീതിയിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു പിന്നെ ഒരു ട്വിൻ ബ്രദർ മൂവ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. മാത്രമല്ല, ഈ കുക്കുരയെ അദ്ദേഹം അനായാസമായിട്ട് പല സിറ്റുവേഷനിലും മറികടന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സവീനിയോക്ക് ഇഞ്ചുറി പറ്റി, അങ്ങനെ അദ്ദേഹത്തെ ഫസ്റ്റ് ഹാഫിൻ്റെ
ആ ഒരു ബ്രേക്കിൽ അദ്ദേഹത്തെ മാറ്റുന്ന സാഹചര്യം കണ്ടു. പിന്നെയാണ് ഫോഡൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ അപ്പോൾ ഗോൾ വന്നെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബിൽഡപ്പ് 3-1-6 എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചെൽസി 4-2-4 രീതിയിലാണ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയെ. അപ്പോൾ അതിൽ തന്നെ ഡബിൾ പിവോട്ടിൽ മോയ്സസ് കൈസയുടെയും റോമിയോ ലാവിയോമാണ് ഉണ്ടായിരുന്നത്. എൻസോ ഫെർണാണ്ടസ് ഒരു 10 റോളാണ് കളിക്കുന്നത്. പക്ഷേ പ്രസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് സ്ട്രൈക്കറിനെ പോലെ നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയിട്ടാണ് പ്രസ് ചെയ്യുന്നതായിരുന്നു ജാക്സൻ്റെ കൂടെ. ചെൽസിയുടെ വിങ്ങിൽ കളിക്കുന്നതാണ് കോൾ പാമറും എൻകൂക്കുമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ചെൽസിയുടെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഉണ്ടായിരുന്ന പ്ലെയേഴ്സ്. പിന്നെ ഡിഫൻസിൽ ചെൽസി അംശം ലെഫ്റ്റ് സൈഡിൽ കുക്കുറെ, റൈറ്റ് സൈഡിൽ മാലോ ഗുസ്തോ. റീസ് ജെയിംസിന് ഇഞ്ചുറിയാണ്, മാത്രമല്ല പുള്ളിക്കാരൻ ബാനുമാണ്, അത് വേറെ കാര്യം. ഡിഫൻസിൽ ഫൊഫാനയും ലെവായ് കോൾവിലുമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കീപ്പറായിട്ട് സാഞ്ചസും. മാൻ സിറ്റി അംശത്തോളം റീക്കോ ലൂയിസ് ആണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെഫ്റ്റ് ബാക്കായിട്ട് ഗ്വാഡിയോൾ, പിന്നെ റുബൻ ഡിയാസും അതുപോലെ തന്നെ അക്കാൻജിയുമാണ് ഡിഫൻസിലുണ്ടായിരുന്നത്. മിഡ്ഫീൽഡ് ഞാൻ പറഞ്ഞ പോലെ കൊവാച്ചിച്ച്. അപ്പോൾ ഈ റീക്കോ ലൂയിസ് പല സാഹചര്യങ്ങളും മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊസിഷൻസ് ഈ 4-2-4 ഇടയിലുള്ള ഗ്യാപ്പിൽ നിൽക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അതായത് ഈ മിഡ്ഫീൽഡിനും ഡിഫൻസിനും ഇടയിലുള്ള ആ ഒരു സ്പേസിൽ അദ്ദേഹം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഈ കെവിൻ ഡി ബ്രോയിൻ ആണെങ്കിൽ പല സാഹചര്യങ്ങളും പിന്നെ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഒരു ഡീപ്പ് ലൈൻ കണ്ടക്ടറായിട്ട് കളിക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. അത്തരത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാനായിട്ട്. ഇതേപോലെ തന്നെ ബെർണാർഡോ സിൽവയും മിഡ്ഫീൽഡിലേക്ക് പലപ്പോഴായിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഈ കോവാച്ചിച്ചിന് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ബിൽഡപ്പ് ഫേസിൽ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ കെവിൻ ഡി ബ്രോയിനെയും ബെർണാർഡോ സിൽവയും മാറി മാറി വരുന്നു. റീക്കോ ലൂയിസ് അതേപോലെ മിഡ്ഫീൽഡിലേക്ക് കയറുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി ഈ മത്സരത്തിൽ ഭയങ്കര ഡയറക്റ്റായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അതായത് യൂഷ്വലി കുറച്ച് പേഷ്യൻസും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ മത്സരത്തിൽ വളരെ പെട്ടെന്ന് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ്, ഗോൾ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓവർലോഡ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് മാഞ്ചസ്റ്റർ സിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ചെൽസി മോശമില്ലാത്ത രീതിയിൽ പ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടെ അവർ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓവർലോഡ് വന്നതോടുകൂടിയിട്ട് അവരുടെ പ്രസ്സിങ് അത്ര പിന്നെ സക്സസ്ഫുൾ ആയില്ല. മാത്രമല്ല ഡോക്കു കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് ആ ബോക്സിൻ്റെ എഡ്ജിൽ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്ന ബെർണാർഡോ സിൽവയെ പിക്കാണ്. അപ്പോൾ എന്താണ്, ചെൽസി അമ്പത്തോളം ചെൽസിയുടെ മിഡ്ഫീൽഡർമാർക്ക് കാര്യമായിട്ട് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ ഒരു ബെർണാർഡോ സിൽവയുടെ മൂവ് ആണെങ്കിലും. അതുപോലെ തന്നെ ഡോക്കുവിനെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കട്ട് ഇൻസൈഡ് ചെയ്ത് വരുന്ന ഡോക്കുവിനെ. ആ ഒരു ഏരിയയിൽ തന്നെ കൈസൈഡുണ്ട്, മലോഗുസ്തോ ഉണ്ട്, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, ഹാലണ്ടും ആ ഒരു ജോസഫ് ബോക്സിൽ തന്നെ നിൽക്കുന്നത് ബെർണാർഡോ സിൽവയോടൊപ്പം. അപ്പോൾ ബെർണാർഡോ സിൽവ നീട്ടി കാല് വെക്കുന്നു, അത് ബെർണാർഡോ സിൽവയുടെ കാലിൽ തട്ടി എർലിംഗ് ഹാളിലേക്ക് എത്തുന്നു. ഹാളിനെ സംബന്ധിച്ചിടത്തോളം ആ ബോള് റിസീവ് ചെയ്തതിനു ശേഷം അദ്ദേഹം പിന്നെ ബോക്സിലേക്ക് അങ്ങോട്ട് മുമ്പോട്ട് കയറി പോവുകയാണ്. ലെവായ് കോൾവില്ല് വളരെ സ്ലോ ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതെന്നുള്ള എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. കുക്കുരയും വന്നിട്ടുണ്ട് ഹാളിൻ്റെ അടുത്തേക്ക് അവിടെ ഹാളിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട്. പക്ഷേ ഹാളണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നു. അദ്ദേഹം അനായാസമായിട്ട് കീപ്പറിൻ്റെ മുകളിലൂടെ തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഗോളാക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അതായത് നമുക്കറിയാം, കുക്കുരയാ കുക്കു കുക്കുരയ എന്ന് പറയുന്ന പാട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു സ്പെയിൻ യൂറോ കപ്പ് നേടിയിട്ടുള്ള സാഹചര്യത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹാളണ്ടിനെ കുറിച്ചിട്ടുള്ള പാട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ആ പാട്ട് പാടിയിട്ടുള്ള അതിന് ശേഷമുള്ള ഹാളിനെതിരെയുള്ള ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഹാളണ്ട് ആരാണെന്നത് ഹാളണ്ട് പ്രൂഫ് ചെയ്തിരിക്കുകയാണ്. ഹാളണ്ട് ഒരു എലീറ്റ് ഗോൾ സ്കോറാണ്, വേൾഡ് ക്ലാസ് ഗോൾ സ്കോറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ശരിയാണ്, ചില ബിഗ് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നമ്പേഴ്സ് ആബ്സൊല്യൂട്ട്ലി ക്രേസി ആണെന്നുള്ളത്. ഫസ്റ്റ് ചാൻസ് ഈ മത്സരത്തിൽ അദ്ദേഹം കിട്ടി, അത് അദ്ദേഹം മനോഹരമായിട്ട് കമ്പോസറോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്യാൻ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. കുക്കുരയ എന്താണ് അവിടെ പെനാൽറ്റി കൺസീഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ ഈസിലി കുക്കുരയും ലെവായ് കോൾവിനെയൊക്കെ ഷ്രഗ് ഓഫ് ചെയ്തിട്ടാണ് ഹാലണ്ട് ആ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുക്കു കുക്കുരയ വെല്ലുവിളികളാകാം കുക്കു, പക്ഷേ അത് തന്നോളം പോകുന്നവരോട് പോരെ, ഹാലണ്ടിനെ പോലെയുള്ള ആൾക്കാരോട് വേണം. എന്തിനാ വെറുതെ ഞങ്ങൾ കൂടി ഇതിങ്ങനെ കേൾപ്പിക്കാനായിട്ട് ഇജാതി പരിപാടിയായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഹാലണ്ട് മത്സരത്തിന് ശേഷം പറഞ്ഞത്, പണ്ട് തൻ്റെ ഷർട്ട് കളിക്ക് ശേഷം മേടിച്ച ആളാണ് കുക്കു, ഇപ്പോൾ തന്നെ കുറച്ച് പാട്ട് പാടുന്നു, ആളൊരു ഫണ്ണി മാൻ ആണെന്നുള്ളതാണ്. ശരിയാണ്, കുക്കുരയ ഒരു ഫണ്ണി മാൻ തന്നെയാണ്. അതൊരു ഫണ്ണായിട്ട് കണ്ടാൽ മതി, ഫണ്ണായിട്ട് കാണു ചങ്ങായിമാരെ, എന്താണത്. പക്ഷേ കുക്കുരയ ഓവറോൾ മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ട്. സവിനയുമായിട്ടുള്ള ചില ബാറ്റിലുകൾ ലൂസായി പോയിട്ടുണ്ടെങ്കിലും ഓവറോൾ അദ്ദേഹം മോശമില്ലാത്ത രീതിയിലാണ് കളിച്ചത് എന്നുള്ളത് എടുത്ത് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ ഹാളണ്ടിൻ്റെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഈ ചങ്ങായി ഒരു ഗോളടി യന്ത്രമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കുപ്പായത്തിൽ ഹാളിൻ്റെ 100-ാമത്തെ മത്സരമായിരുന്നു ഓൾ കോമ്പറ്റീഷൻസിലേത്. 100 മത്സരങ്ങളിൽ 91 ഗോളുകളാണ് ചങ്ങായി മാൻ സിറ്റിക്ക് വേണ്ടി അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഗോൾസ് പെർ മിനിറ്റ് റേഷ്യോ 87.5 ആണ്. ആ
അതായത് എന്തായി പറയുന്നത്, എജാദി നമ്പേഴ്സാണത്, വേൾഡ് ക്ലാസ് നമ്പേഴ്സാണ്. ഇതോടൊപ്പം തന്നെ ചങ്ങായി 15 അസിസ്റ്റുകളും മാൻ സിറ്റിയുടെ കൂട്ടായി നേടിയിട്ടുണ്ട്. മറ്റൊരു ഗോൾഡൻ ബൂട്ടിനുള്ള ആ ഒരു തേരോട്ടം തുടങ്ങിയിരിക്കുകയാണ് ഏർലിംഗ് ഹാലൻഡ്. അങ്ങനെ 18-ാമത്തെ മിനിറ്റിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ലീഡ് നേടിക്കൊടുത്തു ഏർലിംഗ് ഹാലൻഡ്. പിന്നെ നമ്മൾ ചെൽസിയുടെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ള ചില മൊമെൻറ്റ്സുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ചെൽസി ആ ഹാഫ് കഴിയുന്ന സാഹചര്യത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനിടയിലാണെങ്കിൽ കെവിൻ ദ ബ്രോയിനയുടെ ഒരു ഷോട്ട് ഫ്രം ഡിസ്റ്റൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സാവിയോ റൈറ്റ്സിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ടാണ് കെവിൻ ദ ബ്രോയിനക്ക് ബോൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് വൈഡായിട്ട് പോയി ഡെ ബ്രോയിനയുടെ ഷോട്ട്. ഒരു പെനാൽറ്റി ഷൗട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചത് ആന്റണി ടൈലറാണ് ഈ റഫറി ആയിട്ടുണ്ടായിരുന്നത്. ആന്റണി ടൈലറും ചെൽസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ കോളുകളൊന്നും അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം. മാത്രമല്ല ഈ ഹാൻഡ് ബോളിൻ്റെയും പെനാൽറ്റിയുടെയൊക്കെ ബാറ് ചെറുതായിട്ട് പ്രീമിയർ ലീഗ് റേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മലോഗുസോ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് റൺ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന എൻസോയെ പിക്ക് ചെയ്യുന്നു. പക്ഷേ എൻസോയെ പുറകിൽ നിന്ന് വന്നിട്ട് സാവിയോ തള്ളിയിടുന്നുണ്ട്. പക്ഷെ അവിടെ എൻസോയുടെ ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, ഓഹ്, പ്രോപ്പർ റൊമലു ലുക്കാക്കുവെസ്ക് ഫസ്റ്റ് ടച്ചാണ് നമ്മൾ അവിടെ കണ്ടത്. അതായത് കൊച്ചിയിലെടുത്ത ടച്ച് കൊയിലാണ്ടിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ ആ ടച്ച് എടുത്തതിന് ശേഷമാണ് സവിയോ വന്നിട്ട് ഈ ചെന്നൈനെ സാവിഞ്ഞോ വന്നിട്ട് എൻസോനെ പുറകിൽ നിന്ന് തള്ളി വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. ആ ടച്ച് കുറച്ചുകൂടെ ക്രിസ്പായിരുന്നെങ്കിൽ, അത് പെനാൽറ്റിയോ അല്ലെങ്കിൽ ഒരു ഫ്രീ കിക്കോ കിട്ടേണ്ട ഒരു സാധനമായിരുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ആ ടച്ച് മോശമായതോടുകൂടിയിട്ട് ഡിസിഷൻ എളുപ്പമായിപ്പോയി ആൻറ്റണി ടൈലറിനെ സംബന്ധിച്ചോളം. അതാണ് അവിടെ എനിക്ക് ആ സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണ്, മലോഗുസ്തോ ചെൽസിയുടെ ബിൽഡപ്പിൽ ബോൾ ഗിവ് അവേ ചെയ്യണം. കാരണം ഇവരുടെ പ്രസ്സിംഗ് ഒക്കെ മികച്ചതാണ് മാൻ സിറ്റിയുടെ. അത് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഡോക്കു ഒരു ഷോർട്ട് ഡിസ്റ്റൻസിൽ നിന്ന് അടിക്കുന്നു ബോക്സിൻ്റെ പുറത്തു നിന്ന്. അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അത് സാഞ്ചസ് നല്ല രീതിയിൽ അത്ലറ്റിക്കിൽ സേവ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പിന്നെ നമ്മളെന്താണ് കാണുന്നത്, പാമറിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസ്, ആ ഒരു ഫാർ പോസ്റ്റ് ഏരിയയിലേക്കുള്ള ഒരു ഡീപ്പ് ക്രോസ് എൻകുക്കോടെ ബോക്സിലുണ്ടായിരുന്നു. എൻകുക്കോ അത് ഹെഡ് ചെയ്തിട്ട് ജാക്സൺ കൊടുക്കുന്ന ഒരു സിക്സ് യാർഡ് ബോക്സിൻ്റെ മുമ്പിലുള്ള ജാക്സൺ അത് എൻസോ ഫെർണാണ്ടസിന് ടീ അപ്പ് ചെയ്ത് കൊടുക്കുന്നു. എൻസോ ഫെർണാണ്ടസിൻ്റെ ഷോട്ട് പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നീക്കോയുടെ മിഡ് ഏരിയയിൽ നിന്നുള്ള നല്ല ടേൺ, മാത്രമല്ല എൻകുക്കിനെ ചെങ്ങനെ റിലീസ് ചെയ്യുന്നു നല്ലൊരു പാസിലൂടെ, ത്രൂ ബോളിലൂടെ. എൻകുക്ക് ലെഫ്റ്റോടാണ് ഇതിൽ കട്ടിൻ സൈഡ് ചെയ്തതിനു ശേഷം ഷോട്ട് അടിക്കുന്നു, ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ നീക്കോ ജാക്സൻ്റെ കഴിഞ്ഞ സീസണിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ് എന്താണ്, ബോക്സിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ആട്രിബ്യൂട്ട്സ്. നല്ല രീതിയിൽ ലിങ്ക് പ്ലേ നടത്തും, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകും, അതൊക്കെ ചെങ്ങായി നടത്തും. പക്ഷേ ബോക്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് ജാക്സാ ഒന്നും പറയില്ല. പക്ഷേ അത് ജാക്സൻ്റെ പ്രശ്നമല്ല. ജാക്സൺ ചെൽസിയെ പോലെയുള്ള ഒരു സൈഡിനെ ലീഡ് ചെയ്യേണ്ട തരത്തിലുള്ളൊരു സ്ട്രൈക്കറല്ല. പക്ഷേ പുള്ളിക്കാരനെയാണ് ഇപ്പോൾ ചെൽസിയുടെ റിക്രൂട്ട്മെൻറ്റ് ടീം നമ്പർ 1 സ്ട്രൈക്കറായിട്ട് കാണുന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഗെയിമിൽ കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ട്, ഇമ്പ്രൂവ് ആകും ജാക്സൺ, ഇമ്പ്രൂവ് ആകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ചെൽസിയെ സംബന്ധിച്ചോളം പുള്ളിക്കാരനല്ല നിലവിലത്തെ സിറ്റുവേഷനിൽ ലൈൻ ലീഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഒരു സിനാരി ഉണ്ടായിരുന്നു, അത് ഓഫ് സൈഡ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ലോങ് ബോൾ ജാക്സന് കൊടുക്കുന്നു, അത് ഓഫ് സൈഡ് ഫ്ലാഗ് വിളിക്കാൻ ഒരു 100 കഴിയേണ്ടി വന്നു. അത് വേറെ കാര്യം, കാരണം ആ ഒരു സീക്വൻസ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഓഫ് സൈഡ് ഫ്ലാഗ് ഇവർക്ക് ഉയർത്താൻ പറ്റുള്ളൂ അവർ കംപ്ലീറ്റ്ലി ഷുവർ അല്ലെങ്കിൽ, അത് നിയമമാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ജാക്സൺ ലെഫ്റ്റിൽ നിന്ന് ബോൾ ഇങ്ങനെ കട്ടിൻ സൈഡ് ഇതിരിക്കുന്ന വരികയാണ് ബോക്സിലേക്ക്. ഇങ്ങനെ വന്ന് 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 വന്നിട്ട് ഓഫ് ഒരു ഷോട്ട് അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ഇത്ര ടൈമായിട്ടുള്ളൊരു ഷോട്ട്, വീക്കായിട്ടുള്ളൊരു ഷോട്ട് എവിടെ ചെങ്ങായി പവറില്ലെന്ന് നമുക്ക് തോന്നി പോകും. ബോൾ സ്ട്രൈക്കിംഗ് ഉണ്ടല്ലോ ജാക്സൻ്റെ, അബ്സല്യൂട്ട്ലി ഓഫുള്ളാണ്. ഒരു സ്ട്രൈക്കറാണ് ചെങ്ങായി. അതാണ് ആദ്യം ഇമ്പ്രൂവ് ആയത് സംഭവം. ഹെഡർ എബിലിറ്റി ഇമ്പ്രൂവ് ആകേണ്ട മറ്റൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒടുവിൽ ഓഫ് സൈഡ് ഫ്ലാഗ് വിളിച്ചു, അത് വേറെ കാര്യം. പിന്നെ വേറൊരു സംഭവത്തിൽ എൻസോ അല്ല നമ്മുടെ ജാക്സൺ ഫിനിഷ് ചെയ്തു. അത് കോൾ പാമറിൻ്റെ ഔട്ട് സൈഡ് ബോക്സിനുള്ള ഷോട്ട് എഡേഴ്സൺ സ്പില്ല് ചെയ്ത സാധനം നീക്കോ പോയിട്ട് അടിച്ചു, ഗോൾ അടിച്ചു. പക്ഷേ അവിടെ നീക്കോ ഓഫ് സൈഡായിരുന്നു. പാമർ ആ ഷോട്ട് എടുക്കുന്ന സാഹചര്യത്തിൽ നീക്കോ ഒരിക്കലും അവിടെ ഓഫ് സൈഡാക്കി നിൽക്കാൻ പാടില്ല, ഓഫ് സൈഡായിരുന്നു. അതുകൊണ്ട് ആ റീബൗണ്ട് അടിച്ചപ്പോൾ ഗോളായില്ല. അത് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഗോൾ അടിക്കാമായിരുന്നു ചെൽസി അംശത്തോളം. കാരണം എഡേഴ്സൺ ഒരു മിസ്റ്റേക്ക് വരുത്തിയതായിരുന്നു. പിന്നെന്താണ്, ജാക്സൺ അംശത്തോളം അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്, ഏരിയൽ എബിലിറ്റി ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുള്ള സംഭവം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ് പ്ലേ ടോപ്പ് ക്ലാസ് ആണ്, അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റി ടോപ്പ് ക്ലാസ് ആണ്, ഡ്രിബിൾ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ഇതൊക്കെയാണ് ജാക്സൻ്റെ ഗെയിമിൽ ഇമ്പ്രൂവ് ആകേണ്ടതുള്ള. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ചെൽസി അഞ്ചോത്രം ഒരു ടോപ്പ് 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 സ്ട്രൈക്കറിൻ്റെ അഭാവമുണ്ട്. ഇത്ര അധികം പൈസ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്ട്രൈക്കറില്ലാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിഡിക്കുലസ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിയുന്നു. ഞാൻ പറഞ്ഞ പോലെ ചെൽസിയുടെ സ്റ്റാൻഡ് ഔട്ട് പെർഫോമർ എന്ന് പറഞ്ഞാൽ റോമിയോ ലാവിയ ആയിരുന്നു. റോമിയോ ലാവിയ തന്നെയാണ് ചെൽസിയുടെ ഈ മത്സരത്തിനുള്ള ഏറ്റവും ബിഗ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. ആള് ആ ഒരു സിക്സ് എന്ന രീതിയിൽ വളരെയധികം പ്രസ് റെസിസ്റ്റൻ്റ് ആയിരുന്നു. ബോൾ റിസീവ് ചെയ്യുന്ന സാധ്യത ഒരു 180 ഡിഗ്രി ടേണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹം മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് അത്തരത്തിൽ പ്രസ് റെസിസ്റ്റൻ്റ് ആയിരുന്നു. അദ്ദേഹം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാസിംഗ് എബിലിറ്റി ചില സമയങ്ങളിൽ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നു. ബ്യൂട്ടിഫുള്ളായിട്ടാണ് റോമിയോ ലാവിയ കളിച്ചുള്ളത്. ഒരു സെൻസേഷണൽ ടാലൻ്റ് ആണ് ലാവിയ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ജോ ഷീൽഡ്സ് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലെയറാണ് റോമിയോ ലാവിയ, അതായത് കോൾ പാമറിനെയും കൊണ്ടുവന്നിട്ടുള്ളത് ജോ ഷീൽഡ്സ് തന്നെയാണ്. അപ്പോൾ ജോഷീൽസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്ത് ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. ഫസ്റ്റ് ഹാഫിൽ മറ്റു ചില സംഭവങ്ങൾ, ഈ കോൾ പാമർ വിങ്ങിലാണ് കളിക്കുന്നത്, അദ്ദേഹത്തിന് വിങ്ങിൽ നിന്ന് കാര്യമായിട്ട് പിന്നെ എന്താ പറയുക ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എൻകുക്കു ലെഫ്റ്റ് വിങ്ങിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, കാര്യമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കാരണം എൻകുക്കു ആണെങ്കിലും പാമർ ആണെങ്കിലും ആ ഒരു ഹാഫ് സ്പേസിൽ കളിക്കേണ്ട തരത്തിലുള്ള പ്ലേയേഴ്സാണ്. കുറച്ചുകൂടി സെൻട്രൽ ഏരിയയിൽ കളിക്കേണ്ട തരത്തിലുള്ള പ്ലേയേഴ്സാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ആ ഒരു ഏരിയയിൽ കളിക്കുമ്പോഴാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെയാണ് എൻസോ മൊറസ്ക ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് പ്ലേയേഴ്സിനെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ എൻസോ ഫെർണാണ്ടസ് ഹാഡ് എ വെരി വെരി ബാഡ് ഗെയിം. ചില പാസിംഗ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ആ ഒരു ടെൻ റോൾ പോച്ചട്ടിനോ ചെങ്ങാൻ ഇങ്ങനെ ഫെർദർ അപ്പ് ദ പിച്ച് കളിപ്പിക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻസോ മൊറസ്കയും അത് തന്നെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആളാ ഒരു ടെൻ റോൾ അദ്ദേഹത്തിന് അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റോളല്ല. ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ലാവിയ, എൻസോ, കാസേഡോ ഈ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നതാണ്. ഇവർക്ക് മൂന്ന് പേർക്കും കൂടിയിട്ട് ഒരുമിച്ച് ചെൽസിയുടെ മിഡ്ഫീൽഡിൽ കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻസോ മൊറസ്ക ഇപ്പോൾ മത്സരത്തിന് മുമ്പൊക്കെ ഇപ്പോൾ ചിൽവെലിനെ മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ റഹീം സ്റ്റെർലിങ്ങിനെ സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടു. അതേപോലെ ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ ഇതിലും എടുക്കണം. കാരണം ഇവിടെ നല്ല പൈസ ചെൽസി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ മിഡ്ഫീൽഡിനെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അവിടെ ബ്രേവറി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെയും കൂടി ബ്രേവറി കാണിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അത് കാണിക്കുമ്പോൾ ചെങ്ങാൻ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഓണേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ടായിരിക്കും ഇവരെ കളിപ്പിക്കണം എന്നുള്ളത്. ഏതായാലും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെന്താണ് മാൻ സിറ്റി സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ അവർ തേർഡ് ഗിയറിലാണ് കളിക്കുന്നത്. പക്ഷേ സ്റ്റിൽ അവർ ആ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ലീഡിലാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സവീനിയോ മാറ്റുന്നു, ഫോർഡിനെ കൊണ്ടുവരുന്നു. ഫോർഡിന് അത്ര ഷാർപ്പായിട്ടില്ലാത്ത ഒരു ഫോർഡിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വിങ്ങിലൂടെ കാര്യമായിട്ട് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആര് റൈറ്റ് വിങ്ങിലൂടെ ലെഫ്റ്റ് വിങ്ങിലൂടെ ഡോക്കു പിന്നെ ബോൾ പ്രോഗ്രസ് ചെയ്യാനും അദ്ദേഹം പിന്നെ ഡ്രിബിൾ ചെയ്ത് പോകാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കെവിൻ ദേ ബ്രോയ്നെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കെവിൻ ദേ ബ്രോയ്നെ സിൽവയെ പിക്ക് ചെയ്യുന്നു ബോക്സിലുള്ള, അതൊരു ഡിഫ്ലക്ഷനിലൂടെയാണ് സിൽവയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സിൽവ എന്നിട്ട് ഹാളനെ പിക്ക് ചെയ്യുന്നു, ഹാളനിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള സൈഡ് ഫുട്ട് ഫിനിഷ്, പക്ഷേ സാഞ്ചസ് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നല്ലൊരു ചാൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ എൻസോ മൊറസ്ക ചേഞ്ചസ് വരുത്തി. അദ്ദേഹം വരുത്തിയ ചേഞ്ചസ് സത്യം പറഞ്ഞാൽ ചെൽസിയെ പോസിറ്റീവായിട്ടല്ല ഇമ്പാക്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അത് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ ആൾ എൻകുക്കുവിനെ പിൻവലിക്കുന്നു. പെഡ്രോ നെറ്റോ പുതിയ സൈനികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ആ ലെഫ്റ്റ് വിങ്ങിൽ. അപ്പോൾ അതിൽ എന്താണ് ഒരു ഒരു വിങ്ങറിൻ്റെ അഭാവം ഉണ്ടായിരുന്നു, ഒരു നാച്ചുറൽ വിങ്ങറിൻ്റെ അഭാവം സൈഡിൽ. നെറ്റ് വരുന്നതൊക്കെ പക്ഷേ അവിടെ എൻജോയ് ആയിരുന്നു ചെങ്ങായി പിൻവലിക്കേണ്ടിരുന്നത്. എന്നിട്ട് എൻകുക്കുവിന് ആ ഒരു ടെൻ റോളിലേക്ക് നീക്കണമായിരുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുന്നത്. പക്ഷേ അഗെയിൻ ചിലരൊക്കെ പറയുന്നത് റോമിയോ ലാവിയക്ക് എന്തോ നോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റല്ല. കാരണം കഴിഞ്ഞ ദിവസത്തിൽ ഫുൾ പിന്നെ ഇഞ്ചുറി മൂലം പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പിൻവലിച്ചതെന്നാണ്. പക്ഷേ റോമിയോ ലാവിയ മിഡ്ഫീൽഡിൽ നിന്ന് പോയതോടുകൂടി നമ്മുടെ മിഡ്ഫീൽഡിലെ ബാലൻസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ റോമിയോ ലാവിയ പോകുന്ന സിറ്റുവേഷനിൽ പിന്നെ കാസിയോയും എൻസോയും പിന്നെ ആ ഒരു ഡബിൾ പിവോട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് നമുക്ക് ഡ്രൂസ്ബെറി ഹാളിനെ കാണാൻ സാധിച്ചു. റോമിയോ ലാവിയ പിൻവലിച്ച് ഡ്രൂസ്ബെറി ഹാളിനാണ് കൊണ്ടുവരുന്നത്. ഡ്രൂസ്ബെറി ഹാളാണ് ആ ഒരു ടെന്നിൽ കളിക്കുന്നത്. ചെൽസിയുടെ മത്സരത്തിൽ ചെൽസി തിരിച്ചു കൊണ്ടുവരാൻ ചെൽസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന താരം ഡ്രൂസ്ബെറി ഹാളൊക്കെ തന്നെയാണ്. എന്തായാലേ പിന്നെ കുക്കുരയ്ക്ക് ഇഞ്ചുറി ലേറ്റ് ആയിട്ട് പറ്റിയിട്ടായിരുന്നു പുള്ളിക്കാരനെ മാറ്റിയിട്ട് വേഗം കൊണ്ടുവരുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടൊക്കെ ചെൽസി എന്താ പറയുക സെക്കൻഡ് ഹാഫിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-0 നിൽക്കുന്ന സാഹചര്യത്തിൽ മാൻ സിറ്റി കംഫർട്ടബിൾ ആയിരുന്നില്ല, ചെൽസി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ചേഞ്ചസ് ഒന്നും കാര്യമായിട്ട് ചെൽസി ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെറ്റോയുടെ 1-2 ബ്രൈറ്റ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നെറ്റോയുടെ ഒരു ക്രോസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, എൻസോ ഫെർണാണ്ടസ് ഹെഡ് ചെയ്യുന്നു, വളരെ മോശം ഹെഡർ. അത് എന്നിട്ട് റൈറ്റ് സൈഡിൽ ഗുസ്തോ പിക്ക് ചെയ്യുകയാണ്, എന്നിട്ട് ആ ബോൾ വീണ്ടും ബോക്സിലേക്ക് വരുന്നു, ഒടുവിൽ ലാവിയ ഹെഡ് ചെയ്തിട്ട് ലാവിയയുടെ ഹെഡർ
നിക്കോ ജാക്സണിലേക്ക് തിരിഞ്ഞായിരുന്നു. നിക്കോ ജാക്സൺ അത് തിരിഞ്ഞ് അടിച്ചു, അത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചാൻസ് ആണ്, പക്ഷേ സ്റ്റിൽ അത് കീപ്പറിൻ്റെ ഇടത്തോട്ടോ വലത്തോട്ടോ പോയിരുന്നെങ്കിൽ ഗോളാകുമായിരുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പെനാൽറ്റി ഷൗട്ട് ചെൽസിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അഗെയിൻ ദിസ് ഇസ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഷൗട്ടാണ്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, പാമർ ഗുസ്തോയെ പിക്ക് ചെയ്യുന്നു. പാമർ സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി സെൻട്രൽ ഏരിയയിൽ കളിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. അദ്ദേഹം റോം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫിൽ അത്തരത്തിൽ റോം ചെയ്യുന്നുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം പുറകിലേക്ക് വന്നിട്ട് ബോളൊക്കെ റിസീവ് ചെയ്യാനും ബിൽഡപ്പ് ഫേസിലൊക്കെ സഹായിക്കാനൊക്കെ അദ്ദേഹം പുറകിലേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം കൂടുതലും ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലും സെൻട്രൽ ഏരിയയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം ഗുസ്തോ ആണ് പിന്നീട് വിഡ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുതന്നെയാണ് പാമറിൻ്റെ ആ ഒരു ബെസ്റ്റ് ഏരിയ. പുള്ളിക്കാരന് എന്തെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു സെൻട്രൽ ഏരിയയിൽ കളിക്കണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പാമർ പിന്നെ ഗുസ്തോ പിക്ക് ചെയ്യുന്നു. ഗുസ്തോ ബോക്സിലേക്ക് എത്തിയ ശേഷം ഒരു ക്രോസ് കൊടുക്കുന്നത് പിന്നെ റുബൻ ഡിയാസ് ആണെന്ന് തോന്നുന്നു, അത് ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും അത് ഗുസ്തോയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ കോവാച്ചിച്ച് വന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഗുസ്തോ അടിച്ചത് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്ന് പിന്നെ ഈ കോവാച്ചിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട്. അത് ഹാൻഡ് ബോൾ ഷോട്ട് പ്ലേസിൻ്റെ ഭാഗത്ത് വരുന്നു, ചെൽസി പ്ലേസിൻ്റെ ഭാഗത്ത് നിന്ന്. ചെൽസി ഫാൻസും അതേ രീതിയിൽ അത് ഹാൻഡ് ബോൾ ഷോട്ട് നടന്നു. പക്ഷേ അത് വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ നിന്ന് വന്നതാണ് എന്ന് മാത്രമല്ല, ആ പുതിയ റൂള് പ്രകാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഹാൻഡ് ബോളും പെനാൽറ്റി കൊടുക്കില്ല എന്നതാണ്. മാത്രമല്ല അവിടെ എന്താണ് പ്ലെയറിൻ്റെ ഹാൻഡ് നാച്ചുറൽ പൊസിഷനിലാണോ എന്നുള്ള കാര്യം കൂടി അവർ കൺസിഡർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അവിടെ കോവാച്ചിച്ച് ഓടി വരികയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷനിലാണ് ആ ഒരു ഹാൻഡ് ഉള്ളത്. അത് ഈ സീസണിലുള്ള പുതിയ പിന്നെ റൂളാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അത്തരത്തിൽ അവർ ബാർ റേസ് ചെയ്തിട്ടുണ്ട് ഹാൻഡ് ബോളിൻ്റെ കാര്യത്തിൽ. അതിനി അവർ എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കണ്ടറിയേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ റൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമൊന്നുമല്ല. കാരണം അവിടെ കോവാച്ചി അമിച്ചോളം ആ കൈ മുറിച്ച് കളയേണ്ടി വരും അവിടെ കൈ മാറ്റണമെങ്കിൽ എന്നാണ്. കാരണം അത്രയും ക്ലോസ് റേഞ്ച് എന്നാണ് ആ ഒരു ഷോട്ട് അടിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഹാൻഡ് ബോൾ എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു മൊമെൻറ്റ് കഴിയുന്നു. പിന്നെ എന്താണ് അത്രയും ഉണ്ടായിരുന്നു ചെൽസി പിന്നെ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം മാർക്ക് ഗീവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ജാക്സൺ പരമായിട്ട്. ഗീവ് ബോൾ ടച്ച് ചെയ്തൊന്നും പോലും എനിക്കറിയില്ല. അപ്പോൾ അതാണ്, അതായത് എത്രയോ പൈസ സ്പെൻഡ് ചെയ്തിട്ട് ചെൽസി ജാക്സിന് പകരം കൊണ്ടുവരുന്നത് മാർക്ക് ഗീവിനെയും ഡ്രൂസ്ബെറി ഹോളിനൊക്കെയാണ് മത്സരം ചേഞ്ച് ചെയ്യാനായിട്ട്. എന്താ അല്ലേ? പിന്നെ എങ്ങനെയാണ് ഗോള് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ മാഞ്ചസ്റ്റർ സിറ്റി നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഡോക്കുമാണ് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നത്, പിന്നെ ഹാലൻഡും പ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൊഫാന ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്തുള്ള സാധനം കോവാച്ചിച്ചിൻ്റെ ചെസ്റ്റിലേക്കാണ് വന്നു വിടുന്നത്. കോവാച്ചിച്ച് അത് റിസീവ് ചെയ്യുന്നു. റിസീവ് ചെയ്തതിനു ശേഷം അദ്ദേഹം ആദ്യം കൈസടിയെ മറികടക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് എബിലിറ്റി ഭീകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്തത് എൻജോയെ മറികടക്കുന്നു. വളരെ സിമ്പിളായിട്ട് കൈസടക്കും എൻജോയ്ക്കും കോവാച്ചിച്ചിനെ തടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം എഡ്ജ് ഓഫ് ദ ബോക്സിലേക്ക് എത്തുന്ന ശേഷം ഒരു ഷോട്ട് അടിക്കുന്നു. സാഞ്ചസ് ചാടുന്നു, അദ്ദേഹത്തിന് കയ്യിൽ തട്ടി അത് വലയിലേക്ക് പോകുന്നു. അറ്റ്ലീസ്റ്റ് കോവാച്ചിച്ച് സെലിബ്രേറ്റ് ചെയ്തില്ല. സന്തോഷം സാർ, നിങ്ങളൊരു മാന്യനാണ്. അത്ര എനിക്ക് പറയാനുള്ളു. കോവാച്ചിച്ച് ചെൽസിന് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരു ടോപ്പ് പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കളിച്ചത്. ഒരു ടോപ്പ് പ്രൊഫഷണൽ ആണ് ചങ്ങായി. ത്രൂ ഔട്ട് ഹിസ് കരിയർ ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചത്. കിടിലം പോലത്തെ ഒരു പ്ലെയർ കൂടിയാണ്. സിറ്റിയെ സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് സൈനിങ് ആണ് കോവാച്ചിച്ച് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ 2-0 ആകുന്നു, കളി അവിടെ തീരുന്നു. അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാം. ഉച്ചയുടെ അടുത്ത ഒപ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ അത് കോൺഫറൻസ് ലീഗിലെ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ കുറുക്കംകുന്ന് FC-യുമായിട്ടുള്ള മത്സരമാണ്. അതായത് ഏതോ സ്വിസ് ക്ലബ്ബുമായിട്ടാണ്, 5th സ്ഥാനത്തിരിക്കുന്ന സ്വിസ് ക്ലബ്ബുമായിട്ടാണ്. പിന്നെ സിറ്റിയുടെ മത്സരം എന്ന് പറഞ്ഞാൽ അടുത്തത് ആർക്കെതിരെയാണ്? ഇപ്സ്വിച്ച് ടൗണിനെതിരെയാണ്, എത്തിഹാദിൽ വെച്ചിട്ട്. എന്തായാലും ഈ മത്സരത്തിൽ മാൻ സിറ്റി 11 അറ്റംപ്റ്റുകളാണ് നടത്തിയതിൽ 5 അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു. ചെൽസി 10 അറ്റംപ്റ്റുകൾ നടത്തി, 3 ടാർഗറ്റിലേക്ക് അടിച്ചു. 52% പൊസിഷൻ മാത്രമേ സിറ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെൽസിക്ക് 48% പൊസഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ആ ഒരു അവസാന 15-20 സിറ്റി കുറേ കൂടി കൺട്രോൾ മത്സരത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. പൊസഷൻ വൈസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അവർ സ്ലോ ഡൗൺ ചെയ്തൊക്കെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുള്ള അവസരത്തിലാണ്. എന്തായാലും കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൻ്റെ തുടക്കത്തിൽ പൊച്ചറ്റിനോട് കീഴിൽ ലിവർപൂളിനെതിരെ മികച്ച രീതിയിലാണ് ചെൽസി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് മത്സരത്തിൽ. ഇവിടെയും ഫസ്റ്റ് മത്സരത്തിൽ നമ്മൾ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം. ഗുഡ് ബൈ.